തായ്ലൻഡിൽ നിന്നും കേരളത്തിൽ വിൽപ്പനയ്ക്കായി കഞ്ചാവ് എത്തിച്ചയാൾ തൃശൂരിൽ പിടിയിൽ. കണ്ണൂർ കടമ്പൂർ ഇസ്രാസിൽ വീട്ടിൽ 22 വയസ്സുള്ള മുഹമ്മദ് ഫാസിലാണ് 2.14 കിലോഗ്രാം ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട കഞ്ചാവുമായി പിടിയിലായത്. അന്തർദേശീയ വിപണിയിൽ ഗ്രാമിന് 3000 രൂപയോളം വില വരുന്ന ഫാബുലസോ എന്നറിയപ്പെടുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ് എക്സൈസ് പിടിച്ചെടുത്തത്. ഉപയോഗം സാധാരണ കഞ്ചാവ് ഉപയോഗിക്കുന്ന രീതിയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നതെങ്കിലും കിട്ടുന്ന ഒരു ഉന്മാദ അവസ്ഥയും ഹാലൂസിനേഷനും വ്യത്യസ്തമായിരിക്കും. ഒരു സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഒരു ലഹരിയാണ് ഇത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നതെന്നാണ് നമ്മൾ രഹസ്യമായി അന്വേഷിച്ചതും ഇതുമായി ബന്ധപ്പെട്ട മുമ്പ് പ്രവർത്തിച്ചിരുന്ന ആൾക്കാരുടെ അന്വേഷണം കിട്ടുന്ന വിവരം. പാലക്കാട് എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് തൃശൂർ സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടറും തൃശൂർ പാലക്കാട് ഐബികളും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് ഫാസിൽ മണ്ണുത്തിയിലെ ലോഡ്ജിൽ നിന്നും പിടിയിലായത്. തായ്ലൻഡിൽ നിന്നും നെടുമ്പാശ്ശേരി എയർപോർട്ട് വഴിയാണ് ഇയാൾ കഞ്ചാവ് എത്തിച്ചിട്ടുള്ളത്. ലോഡ്ജിന് മുന്നിലുണ്ടായിരുന്ന ഇയാളുടെ കൂട്ടാളികൾ എക്സൈസിനെ കണ്ട് ഓടി രക്ഷപ്പെട്ടിരുന്നു. ഇവരുടെ കാർ കസ്റ്റഡിയിലെടുത്തു. ആദ്യമായാണ് എക്സൈസ് ഇത്തരത്തിലുള്ള കഞ്ചാവ് പിടികൂടുന്നതെന്നും സിന്തറ്റിക് ലഹരിക്ക് തുല്യമായ ലഹരിയാണ് ഉപഭോക്താക്കൾക്ക് ലഭിക്കുകയെന്നതുമാണ് ഇതിന്റെ പ്രത്യേകതയെന്നും എക്സൈസ് വ്യക്തമാക്കി. പിടിയിലായ മുഹമ്മദ് ഫാസിൽ കാരിയറാണ് എന്നാണ് എക്സൈസ് സംശയിക്കപ്പെടുന്നത്. ഇയാളിൽ നിന്നും പിടിച്ചെടുത്ത മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താനാണ് എക്സൈസ് പദ്ധതി.